ഇരുപത്തിയൊന്നാമത് പാർട്ടി കോൺഗ്രസ് വിശാഖപട്ടണത്താണ് നടക്കാൻ പോകുന്നത് എന്ന വാർത്തയും പ്രധാന വാർത്തയ്ക്കൊപ്പം തന്നെ ദേശാഭിമാനി തന്നിരിക്കുന്നു. ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസ് വിശാഖപട്ടണത്ത്, സി പി ഐ എം 21-ാം പാർട്ടി കോൺഗ്രസ് 2015 ഏപ്രിൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടത്താൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. അതുകൊണ്ടും തീർന്നില്ല. 50 വർഷമാകുന്നു സി പി എം രൂപം കൊണ്ടിട്ട്. 50-ാം വാർഷികം നവംബറിൽ നടക്കുന്നു. അതിൻ്റെ വാർത്ത കാണുക. സി പി ഐ എം രൂപീകരണത്തിൻ്റെ 50-ാം വാർഷികം ഇക്കൊല്ലം നവംബറിൽ വിപുലമായി ആചരിക്കാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് ദേശാഭിമാനിയുടെ അവസാനപുറം 12-ാം പുറത്ത് ഒരു വാർത്തയുണ്ട്. പ്രത്യേക പ്രാധാന്യത്തോടെ നാം പരിശോധിക്കേണ്ട ഒരു വാർത്തയാണത്. കേരളത്തിലെ ബി ജെ പി ഘടകത്തിലും ആർ എസ് എസ് പിടിമുറുക്കുകയാണ്. അമിത്ഷാ കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അനന്തരം എന്തായിരിക്കും കാണുക. ആർ എസ് എസ് പിടിമുറുക്കുന്നു, മുരളീധരനെ മാറ്റും, വി മുരളീധരന് സ്ഥാനചലനം സംഭവിക്കും എന്നാണ് ദേശാഭിമാനി നിരീക്ഷിക്കുന്നത്. പി വി ജിജോ ആ വാർത്ത ഇങ്ങനെ തരുന്നു. സംസ്ഥാനത്ത് ബി ജെ പിയിൽ നേതൃമാറ്റത്തിന് സാധ്യതയേറി. പ്രസിഡന്റ് വി മുരളീധരനെ മാറ്റാനാണ് നീക്കം. ഈ മാസം അവസാനം ദേശീയ പ്രസിഡന്റ് അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേരുന്ന നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമാകും. സംസ്ഥാന ഘടകത്തിലെ ചേരിപ്പോര് രൂക്ഷമായതിനാലാണ് പ്രസിഡന്റിൻ്റെ മാറ്റം പരിഗണിക്കുന്നത് എന്നുകൂടി ഈ ദേശാഭിമാനി വാർത്ത നമ്മോട് പറയുന്നുണ്ട്. കോൺഗ്രസിൽ ബൂത്തുതല തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ആ വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ സചിത്രമായി തരുന്നു. കോൺഗ്രസിന് 20,000-ത്തിലധികം ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. സംസ്ഥാനത്തെ 95%-ത്തിലധികം ബൂത്തുകളിലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. മത്സരം വേണ്ടി വന്ന ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ചിലയിടത്ത് തർക്കം മൂലം മാറ്റിവെക്കേണ്ടി വന്നു. 22,000-ത്തിലധികം ബൂത്തുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തർക്കമുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനായിരുന്നു കെ പി സി സിയുടെ നിർദ്ദേശം. ഏതായാലും വി എം സുധീരൻ കോൺഗ്രസിലെ ബൂത്തുതല കമ്മിറ്റി വിൽക്കുന്നതായി തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിലെ യോഗസ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേർന്നതിൻ്റെ ചിത്രം മാതൃഭൂമി തന്നിട്ടുണ്ട്. ചിത്രം തന്നു എന്ന് മാത്രമല്ല, ആ ചിത്രം ഒന്ന് കാണുക. എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ്. ആ കൂട്ടച്ചിരി ഒരു കളിയാക്കി ചിരിയാണോ എന്ന് തോന്നുന്ന പോലെയാണ് ചിലർ ചിരിച്ച് തിരിച്ചിരിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, പാർട്ടിക്കുള്ളിൽ വിഭാഗീയത വെച്ച് പൊറുപ്പിക്കില്ല എന്ന് വി എം സുധീരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സി പി എമ്മിലെ വിഭാഗീയതയ്ക്ക് ശേഷം അല്പം സ്വല്പം വിഭാഗീയത ഇല്ലെങ്കിൽ അന്തസ്സിന് ചേരില്ല എന്ന് തോന്നുന്ന തരത്തിലാണ് പാർട്ടികളിപ്പോൾ വിഭാഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്. വി എം സുധീരൻ പറഞ്ഞു, പാർട്ടിക്കുള്ളിൽ വിഭാഗീയത വെച്ച് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സി പി ഐയിലും വിഭാഗീയത തന്നെയാണ് ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. കൊമ്പൻ പോയ വഴിയാണ് മോഴകളും സഞ്ചരിക്കുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് കേരളകൗമുദിയിൽ ഒരു വാർത്ത, അഭിമാനാർഹമായ ഒരു വാർത്ത. കുടുംബശ്രീ വീരാംഗനമാരുടെ ചരിത്രം ഓർമ്മിക്കുന്നു. വീരാംഗനമാർക്ക് ആദരവുമായി കുടുംബശ്രീ. കൊടുമുടി കയറിയ മങ്ക മുതൽ മാറുമറച്ച വേലൂർ മീനാക്ഷി വരെ. കേരളകൗമുദി സ്പെഷ്യലാണ് ആ വാർത്ത കാണുക. മഞ്ജു എം ജോയ് തരുന്നത്. കാഞ്ചൻജംഗ കൊടുമുടിയിലെ നെറുകയിലെത്തിയ ആദ്യ മലയാളി വനിത, ചിന്നമ്മ ടീച്ചറെ എത്ര പേർക്കറിയാം. അതുപോലെ മാറുമറയ്ക്കൽ സമരത്തിന് തുടക്കമിട്ട വേലൂർ മീനാക്ഷി, ജോലിക്ക് കൂലി ആവശ്യപ്പെട്ട് ജീവിതം സമരമാക്കി ആയ ആലപ്പുഴക്കാരി കുഞ്ഞമ്മ, രാത്രികാലങ്ങളിൽ റെയ്ഡ് നടത്തി ചാരായക്കലങ്ങൾ തല്ലിപ്പൊട്ടിച്ച് വാറ്റ് ലോബിക്കെതിരെ പോരാടിയ മലപ്പുറത്തെ ഖദീജ, എൻ ജി ഒകൾ വരുമുമ്പേ എയ്ഡ്സ് രോഗികൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച കാസർഗോട്ടെ രത്നമാല. അങ്ങനെ വീരാംഗനകളായ സ്ത്രീകളെ ആദരിക്കുന്നു കുടുംബശ്രീ ഇപ്പോൾ നടക്കുന്ന ഈ സമ്മേളനത്തിലൂടെ. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. അമിത്ഷായാണ് ബി ജെ പിയുടെ പുതിയ ദേശീയ പ്രസിഡന്റ്. ബി ജെ പിയുടെ ദേശീയ സമ്മേളനം അംഗീകരിക്കുകയും ചെയ്തു. ഈ അമിത്ഷാ എന്താണ് പ്രതിദാനം ചെയ്യുന്നത്? അമിത്ഷാ എന്ന പ്രതീകത്തെക്കുറിച്ച് വരികൾക്കിടയിൽ എന്ന തൻ്റെ പങ്ക്തിയിൽ മാധ്യമത്തിൽ കുൽദീപ് നയാർ പറയുന്നത് കാണുക. ബി ജെ പിയുടെ പുത്തൻ പദാവലിയിൽ ഏറ്റവും തിളക്കമാർന്ന പദമാണ് ഇപ്പോൾ അമിത്ഷാ. അമിത്ഷാ എന്നാൽ കൂറ് തീവ്രവാദം എന്നൊക്കെ വിവക്ഷ നൽകാം. മോദിയുമായി ഏറ്റവും കൂറ് പുലർത്തുന്നവൻ. വർഗീയ ധ്രുവീകരണത്തിലൂടെ യു പിയിൽ പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71 സീറ്റുകൾ നേടിക്കൊടുത്തവൻ. എന്നാൽ ഈ അമിത്ഷാ അധികാരത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? ബി ജെ പിയിലെ മിതവാദികളുടെ എണ്ണം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. ബി ജെ പിയും ആർ എസ് എസും ഒന്നു തന്നെ എന്ന സമവാക്യം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരുപക്ഷേ മിതവാദ ചിന്തകളെ പരമ്പരാഗതമായി ഇന്ത്യൻ ജനത ഇഷ്ടപ്പെട്ടിരുന്നതിനാൽ സ്വീകാര്യതയ്ക്ക് വേണ്ടി മിതവാദി പൊയ്മുഖം ബി ജെ പി നേരത്തെ ധരിച്ചു എന്നതാകാം യാഥാർത്ഥ്യം. ഒറ്റയ്ക്ക് ഭരിക്കാൻ അധികാരം കിട്ടിയപ്പോൾ ഇതാ അമിത്ഷായെ കൊണ്ടുവന്നിരിക്കുന്നു.
മോദി അമിത് ഷായുടെ പ്രതീകം എന്ത് എന്നാണ് ഈ ലേഖനം നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. അമിത്ഷായെ ദേശീയ പ്രസിഡന്റാക്കുമ്പോൾ ബി ജെ പിയിൽ സംഭവിക്കുന്നത് എന്ത് എന്നതിനെ സംബന്ധിച്ചൊരു കാർട്ടൂൺ ഇന്നുണ്ട്. ഈ കാർട്ടൂൺ കാണുക. ബി ജെ പി വളർന്ന് 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 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് 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 ഇന്ത്യയുടെ ഏക അഭിപ്രായമായി മാറണം എന്ന് അമിത്ഷാ പറയുമ്പോൾ സംഭവിക്കുന്നത് ചിഹ്നത്തിനാണ്. താമര ചിഹ്നം അമിത്ഷായുടെ പറച്ചിലിലൂടെ മാറി മാറി ഒരു ഫാസിസ്റ്റിൻ്റെ നീരാളി ചിഹ്നമായി മാറുന്ന രൂപമാറ്റം കേശവ് ഹിന്ദുവിൽ കാർട്ടൂൺ ഹിന്ദു കാർട്ടൂണിൽ സൂചിപ്പിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഇന്നലെ ഇറാനിലെ ടെഹ്റാനിൽ ഒരു യാത്രാ വിമാനം തകർന്നു വീണ്, 40 പേർ മരിച്ചു. ഈ ചിത്രം കാണുക. ഇത് ടെഹ്റാനിൽ മൂക്കുകുത്തി വീണ വിമാനം. ഒപ്പം മാധ്യമപ്രവർത്തകരെ കൈതടഞ്ഞു നിൽക്കുന്ന പട്ടാളക്കാരും അടങ്ങുന്ന ഈ ചിത്രം ദീപിക ഇന്ന് ഒന്നാം പുറത്ത് ഒന്നാമത്തെ ചിത്രമായി നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കാൻ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.